Namaskaram. Samstana Committee പുനഃസംഘടനയുടെ ഭാഗമായി ബിജെപിയിൽ നിന്നും രാജിവെക്കാൻ ഒരുങ്ങി വയനാട് ബിജെപി ഘടകം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ തോൽവിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന കമ്മിറ്റിക്ക് പരാതി നൽകിയിരുന്നു. ഇതിൽ ചർച്ചയ്ക്കൊരുങ്ങാതെ പുതിയ ജില്ലാ അധ്യക്ഷനെ തെരഞ്ഞെടുത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് രാജിക്കൊരുങ്ങുന്നത്. സുൽത്താൻ ബത്തേരി നിയോജക മണ്ഡലം പ്രസിഡന്റ് കെ ബി മദൻലാൽ ഉൾപ്പെടെ 13 അംഗ മണ്ഡലം കമ്മിറ്റിയാണ് രാജിവെക്കാൻ ഒരുങ്ങുന്നത്. പുതിയ ജില്ലാ അധ്യക്ഷനെയും സംസ്ഥാന സമിതിയെയും ഏകപക്ഷീയമായാണ് തെരഞ്ഞെടുത്തതെന്ന് ആരോപിച്ചുകൊണ്ടാണ് സംസ്ഥാന നേതൃത്വത്തിൽ രാജിക്കത്ത് നൽകുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ആകെ വലിയ തിരിച്ചടി നേരിട്ടപ്പോൾ ചിലരെ മാത്രം തിരഞ്ഞുപിടിച്ചു മാറ്റിയെന്ന് ഒരു വിഭാഗത്തിന്റെ ആക്ഷേപം ഉയർന്നിരുന്നു. തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ പ്രകടനം സംബന്ധിച്ച നിയോജക മണ്ഡലങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ പരിശോധിച്ച ശേഷം പുനഃസംഘടന മതിയെന്ന തീരുമാനം അട്ടിമറിക്കപ്പെട്ടെന്നാണ് പ്രധാന ആരോപണം. പുനഃസംഘടനയോടെ ബിജെപിയിൽ കെ സുരേന്ദ്രൻ നേതൃത്വം നൽകുന്ന ഔദ്യോഗിക വിഭാഗം ശക്തരായെന്നാണ് വിലയിരുത്തൽ. എന്നാൽ ഇത്തരത്തിൽ അടുപ്പക്കാരെ തിരികെ കയറ്റി നടത്തിയ പുനഃസംഘടന പ്രതിസന്ധി രൂക്ഷമാകുമെന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഏകപക്ഷീയമായാണ് സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പുനഃസംഘടന നടത്തിയതെന്നും മുതിർന്ന നേതാക്കളും കൃഷ്ണദാസ് പക്ഷത്തിന്റെയും നിലപാട്. കോർ കമ്മിറ്റിയെ നോക്കുകുത്തിയാക്കിയെന്ന ആക്ഷേപവും ഇവർ തന്നെ ഉന്നയിക്കുന്നുണ്ട്. അതേസമയം രാജിവെച്ചു പോകുന്ന നേതാക്കൾ പാർട്ടി വിട്ട് സി പി എമ്മിൽ പോകുമെന്ന സൂചനകളും ഇപ്പോൾ വരുന്നുണ്ട്. എന്നാൽ ഈ കാര്യത്തിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. അതേസമയം കോഴക്കേസിൽ സുരേന്ദ്രനൊപ്പം നിൽക്കാത്ത പേരിൽ സജി ശങ്കറിനെ വയനാട് ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്തു നിന്ന് നീക്കിയതോടെയാണ് ഈ കൂട്ടരാജി എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ബത്തേരി തെരഞ്ഞെടുപ്പ് തിരിച്ചടിയുടെ പേരിൽ പല ജില്ലകളിലും അധ്യക്ഷന്മാരെ മാറ്റിയപ്പോൾ ഏറ്റവും മോശ പ്രകടനം കാഴ്ചവെച്ച തിരുവനന്തപുരം, കൊല്ലം, എറണാകുളം ജില്ലകളെ നടപടിയിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തു. തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ കാരണങ്ങൾ കണ്ടെത്തുകയോ പരിഹാരം നിർദ്ദേശിക്കുകയോ ചെയ്തതാണ് ഇപ്പോൾ പുനഃസംഘടന നടപ്പിലാക്കിയതെന്നാണ് ഒരു വിഭാഗം ഉന്നയിക്കുന്നത്. ഭാരവാഹി പട്ടികയിൽ സ്വന്തം ഇഷ്ടക്കാരെ തിരികെ കയറ്റുന്ന നിലയിലാണ് ഇപ്പോഴുണ്ടായതെന്നും പരാതി ഉയർന്നിട്ടുണ്ട്. നേതൃത്വത്തിനെതിരെ വിമർശനം ഉന്നയിച്ചവരെ പ്രതികാര ബുദ്ധിയോടെ മാറ്റി നിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ പുതിയ ഭാരവാഹികളെ നിശ്ചയിച്ചതെന്നാണ് പരക്കെയുള്ള ആക്ഷേപം. ഇക്കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടി കൃഷ്ണദാസ് പക്ഷം കേന്ദ്ര നേതൃത്വത്തിന് പരാതി നൽകാൻ ഒരുങ്ങുന്നുണ്ട്. അതേസമയം ബി ജെ പി ബത്തേരി നിയോജക മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് മദൻലാൽ ഉൾപ്പെടെ 13 അംഗ ബിജെപി മണ്ഡലം കമ്മിറ്റിയാണ് ആദ്യം രാജിവെച്ചത്. പുതിയ ജില്ലാ അധ്യക്ഷനെ ഏകപക്ഷീയമായി തെരഞ്ഞെടുത്തതിൽ പ്രതിഷേധിച്ചാണ് രാജി. പലവിധത്തിൽ ആരോപണ വിധേയരായവരാണ് പുതിയ നേതൃത്വത്തിലെന്നും രാജിവെച്ചവർ പരാതിപ്പെടുന്നു. ബിജെപി ജില്ലാ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനത്തിൽ നിന്ന് കേന്ദ്രമന്ത്രി ഉൾപ്പെടെ ജില്ലയിലെത്താനിരിക്കെയാണ് ഈ രാജി പ്രവാഹമെന്നതും ശ്രദ്ധേയമാണ്.